ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിതാ ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നത്. എൻ്റെ ഒരു ടേസ്റ്റ്, എല്ലാവർക്കും ഈ ഒരു കാര്യം ഇഷ്ടം. എന്ത്? വലിയ പഴം പൊരിച്ചതും പിന്നെ ബീഫ് കറിയും അല്ലേ. അപ്പോൾ ഞാനിതാ വലിയ പഴം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഒരു കട്ടിയിലല്ല, സ്മൂത്തായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബീഫ് കുക്കറിലിട്ടിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് തക്കാളി ഇട്ട് പേസ്റ്റ് ഇട്ട് എല്ലാം ഞാൻ മുമ്പ് കാണിച്ച അതേ റെസിപ്പി തന്നെ വെക്കുന്നുള്ളൂ. നല്ല കുറുക്കിയിട്ട് കിട്ടിയിട്ട് നല്ലൊരു വെള്ളം കറിയല്ല, ഗ്രേവി പോലെ ആക്കിയിട്ട് ബീഫിൻ്റെ കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടിട്ടായിട്ട് മട്ടൻ മസാല, കുരുമുളക് പൊടി ഇട്ട്, പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു മൂന്ന് സ്പൂണ് മുളകിൻ്റെ പൊടി ഇടുന്നുള്ളത്. നരച്ച മുളക അല്ല, മുളകിൻ്റെ പൊടി തന്നെ ഇടുന്നത്. അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പിട് നല്ല കാണിക്കാൻ മുട്ടതിന് ഉപ്പെല്ലാം ഇട്ടിട്ട് മുടി വെച്ച് ഞാൻ എന്താ വിജില് വരുള്ളൂ ഗ്യാസിൽ വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ പഴം പൊരിക്കാനായിട്ട് അതിലേക്ക് പച്ചരി അരിച്ചതും അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇടുന്നുണ്ട്. ഉപ്പിട്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ല കട്ടിയിലുള്ള ബാറ്ററായിട്ട്, നല്ല കട്ടിയല്ല, നല്ല കട്ടി കുറയാനും കയറില്ല, അങ്ങനെ ആയിട്ടുള്ളൊരു ബാറ്ററാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബീഫ് കറി റെഡി ആയിട്ട് കിട്ടീന്. പിന്നെ ഇതാ പഴവും പൊരിച്ചത് റെഡിയാകുന്നുണ്ട്. നല്ല നീളത്തിൽ തന്നെ മുറിച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.